ഇപ്പൊ നമ്മളിതാ ഗുഹയ്ക്കുള്ളിലോട്ട് കേറുവാണ്, സ്റ്റെയറിന്റെ ഉള്ളിലോട്ട് അല്ലേ. ഓ, എന്തൊക്കെയോ ജീവികളുടെ ശബ്ദം. ഒരു വീടിനുള്ളിലെ സ്റ്റെയറിലൂടെയാണ് ഞാനിപ്പോ കടന്നു വന്നതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നു. കമോൺ എവരിബഡിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. കണ്ണൂരാണ്, കണ്ണൂർ ചാലോട് കൊളോളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ എന്തുകൊണ്ട് നമ്മൾ ഇവിടെ എത്താൻ വൈകി പോയി ആലോചിക്കുന്നു. ഇങ്ങനെ സംഭവം അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. നമ്മളൊരു വെരി സ്പെഷ്യൽ വീടിന് മുന്നിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഒരു വീട് എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. നിറയെ പ്രത്യേകതകളുള്ള വീട്. സാധാരണ എല്ലാരും പറയും ആ വീടിന്റെ ഉള്ളിൽ നിറയെ പ്രത്യേകതകൾ ഉണ്ടെന്ന് പറഞ്ഞാലും കൺസ്ട്രക്ഷൻ ലെവലിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിലോ എന്താ പറയാ, ഒരു എവിടെ പോയ പ്രതി ദേവിഞ്ചു വികാലുണ്ടോ? എവിടെയാ വെള്ളച്ചാട്ടം? വെള്ളച്ചാട്ടം, ഗുഹ, ഗുഹ, പിന്നെന്താ താമരപ്പൊയ്ക, താമരപ്പൊയ്ക, കാട്, കാട്, മരം, ഇതൊന്നും പറഞ്ഞു രീതിയില നമ്മൾ ഇതിന്റെ എല്ലാ ഭംഗിയും കാണിച്ചു തരാനാണ്. ആ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ നമ്മൾക്കുന്നത് കൈലാസ മന്ദിരം. കൈലാസ മന്ദിരത്തിന് മുന്നിലാണ് നമ്മളിപ്പോ നിക്കുന്നത്. മതിലുകൾക്ക് വരെ ഓരോ പ്രത്യേകതയുണ്ട്. കാരണം മതിലിന്റെ മുകളിൽ മണ്ണിട്ട് നികത്തിയിട്ടാണ് തേടി നിന്നിരിക്കുന്നത്. നമ്മൾ ഈ വീട് പുറമേന്ന് കണ്ടു കഴിയുമ്പോ നമ്മൾ സാധാരണ ഒരു വീട് പോലെ തോന്നുള്ളൂ ജസ്റ്റ്. പക്ഷേ ആ വീടിന്റെ ഉള്ളിലിരിക്കുന്ന കാഴ്ചകളുണ്ടല്ലോ, നിങ്ങൾ എന്തായാലും അതിശയിപ്പിക്കും, ഞെട്ടിപ്പിക്കുന്ന ഉറപ്പാണ്. അതെ അതെ, കൈലാസ മന്ദിരം. വീടിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറുമ്പം കുറെ മുള കൊണ്ട് ഉള്ളൊരു സെറ്റപ്പാണ് തോന്നുന്നത്. പക്ഷേ കോൺക്രീറ്റ് ആണ് കേട്ടോ. ഗേറ്റ് തുറന്ന് മുളകത്തേക്ക് വരും. പുറമേ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഒന്നും കാണാൻ പറ്റത്തില്ല, കാരണം ഇതിന്റെ ഉള്ളിലല്ലേ ഇരിക്കുന്നത്. അതെ അതെ, പുറമേ ഉണ്ട് കേട്ടോ, ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് പുറമേ. അതിനു മുമ്പ് നമുക്ക് വീട്ടുകാരെ പരിചയപ്പെടണം. അവര് വരും, നമ്മുടെ ശ്രീജിത്തേട്ടനും സുധചേച്ചിയും. ഞാൻ ഉണ്ടല്ലോ, ഇവരെ വന്ന് കണ്ടപ്പം എനിക്ക് തോന്നിയത് ഇവര് ഞാൻ എവിടെയോ മുന്നേ കണ്ടിട്ടുണ്ട്, എനിക്ക് നല്ല പരിചയമുള്ള ആൾക്കാർ എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. സാധ്യതയുണ്ട് ആണല്ലേ. സുധചേച്ചി നമ്മുടെ ഒരു സ്ഥിരം സബ്സ്ക്രൈബർ പ്രേക്ഷകയാണ്, വന്നവാട് പറഞ്ഞു. എന്തായാലും അടിപൊളി, നിങ്ങളെ കാണാൻ പറ്റില്ല. ഞങ്ങൾക്ക് അതിൽ കൂടുതൽ സന്തോഷം. എന്താ വെച്ചാൽ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഒരു വീടുണ്ടല്ലോ. ഞങ്ങൾ നമ്മള് 4 വർഷമായി ഇവിടെ വീട് എടുത്തിട്ട്. അപ്പോ നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു വീഡിയോ ഒന്നും ഇതുവരെ നമ്മൾ എടുക്കാൻ ആരും വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ ആ ഫസ്റ്റ് വന്നത് കൊണ്ട് വളരെ സന്തോഷം. ഒരു കുതിര കൂടുതലോ, ഈ ഒരു കുതിര സാധാരണ കുതിരയുടെ കാളും വലിപ്പമുണ്ട്. ശ്രീജിത്തേട്ടൻ പറഞ്ഞ ഇതിനകത്ത് കുട്ടികൾക്കൊക്കെ കയറി ഇരുന്ന് അടിച്ചു പൊളിക്കാൻ പറ്റും. ഇച്ചാന് കയറാൻ പറ്റുമോ? ഓ വേണ്ട, പറ്റായികയില്ല അല്ലേ. കുട്ടികൾക്കാണ് ഈ കുതിരയുടെ അടുത്തൂടെ നമ്മളൊരു ഓവർബ്രിഡ്ജ് ഒക്കെ കടന്നു പോവുകയാണേ. കുളത്തിന്റെ അടുത്തുള്ള ഓവർബ്രിഡ്ജ് കടന്നു, പാർക്ക് അതെ, വീട്ടുമുറ്റത്തൊരു പാർക്ക്. വൈകുന്നേരങ്ങളിൽ വേണമെങ്കിൽ ഇവിടെ വന്നിരുന്നിട്ട് സുഖപറയാനും സൊള്ളാനും രണ്ട് ചായ കുടിച്ചിരിക്കാനും മഴയെ കണ്ടിരിക്കാനൊക്കെ. വെള്ളച്ചാട്ടമുണ്ട്, ഒരു വെള്ളച്ചാട്ടമുണ്ട്, ഭംഗിയായിട്ടൊരു വെള്ളച്ചാട്ടമുണ്ട്. എനിക്ക് മലമുകളിൽ വരുന്ന പോലെ തന്നെ തോന്നുന്നുണ്ട്. ഇത് റീസൈക്കിൾ ചെയ്ത് പോകണം കേട്ടോ, വെള്ളം വീണ്ടും വീണ്ടും ആയിക്കോട്ട് വന്നിട്ടുണ്ട്. ഇച്ചാനി ഇവിടെ വന്നപ്പോ നല്ലൊരു ഫീൽ കിട്ടിയില്ലേ? പിന്നെ ഇങ്ങനെ പറഞ്ഞ പണിയാണെന്ന് തോന്നില്ലേ? ആ വീട്ടിന് മുറ്റത്തുണ്ടെങ്കിൽ നല്ലതല്ലേ. നല്ല രസമുണ്ടോ? അത്യാവശ്യം താഴ്ത്തൊക്കെ ഉണ്ട് കേട്ടോ, മീനുണ്ട്, ചെറിയ ചെറിയ ഗപ്പി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം ഇരിക്കണമെങ്കിൽ മരക്കുറ്റിയുണ്ട് അല്ലേ. നല്ല തണലുണ്ട്. ഇത് കൂടാതെ ഈ കുടയുടെ തണൽ കൂടാതെ അവിടെ നല്ല ഇല്ലിയൊക്കെ ഇട്ടുള്ളതുകൊണ്ട് അതിന്റെ ഒരു തണല് വേറെ. ശ്രീജിത്തേട്ടനോടാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഇത് നല്ല രസമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വീട് വെക്കുമ്പോൾ ഇങ്ങനെ
പാർക്ക് പോലെ ഒരു സെറ്റപ്പ് ഒക്കെ വീടിന്റെ മുറ്റത്ത് വേണമെന്ന് ആദ്യമേ തന്നെ കൺസെപ്റ്റിൽ ഉണ്ടായിരുന്നോ? ഒന്നും ഉണ്ടായില്ല. ഇത് ചെറിയൊരു വീടായിട്ട് എടുത്ത ഒരു തറ കെട്ടി, പിന്നെ ഓരോന്ന് ചെയ്യുമ്പോൾ അങ്ങനെ അങ്ങനെ ഒരു ഐഡിയ ഇങ്ങനെ മനസ്സിൽ വന്നു. ആദ്യത്തെ പ്ലാനിംഗ് ഒന്നല്ലായിരുന്നു? ഒന്നുമല്ല, ഓരോരാൾക്ക് ഉണ്ടാവല്ലോ വീടെടുക്കുമ്പോ ഓരോ ചെയ്ത സമയത്ത് ചിന്തകൾ ഇങ്ങനെ മാറി മാറി വരും. അതുപോലെ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ ഓരോ ചിന്തകൾ ചേച്ചി കട്ട സപ്പോർട്ട് നിന്നു. ഇവർക്കൊരു മകളും കൂടി ഉണ്ട് കേട്ടോ, കക്ഷി ഇവിടെ ഇല്ല, അത് ഞങ്ങൾ പരിചയപ്പെടാത്ത. പേര് പറഞ്ഞുകൊടുത്തോ? മാളവിക. മാളവിക ഞങ്ങളുടെ വകയൊരു ഹായ് ഉണ്ട്. വീടോട് ചേർന്നിട്ട് ഒരു തുളസിത്തറ ഉണ്ട്. ആ തുളസിത്തറയ്ക്ക് അപ്പുറത്താണ് ശരിക്കും മറ്റൊരു കാഴ്ചയുള്ളത്, ഒരു ആശ്രമം. അതെ അതെ, ശരിക്കും ഇത് ആദ്യം എടുത്തത് ഇത് ആശ്രമത്തിന് വേണ്ടിയല്ല എടുത്തത്. ഒരു 40-50 വർഷം മുമ്പേ ഞങ്ങളൊക്കെ താമസിച്ചത് ഇതേപോലുള്ളൊരു വീടുകളിൽ വെച്ചായിരുന്നു. അതിന്റെ ഒരു ഓർമ്മക്ക് വേണ്ടി എടുത്തതായി. പിന്നെ ചെയ്തതിന് ശേഷമാണ് പിന്നെ നമ്മളിങ്ങനെ ഒരു പിന്നെ മനസ്സിൽ തോന്നി ഏതെങ്കിലും ഒരു ഗുരുവിന്റെ ഒരു സാന്നിധ്യം അവിടെ അങ്ങനെ അങ്ങനെ ചെയ്തതാണ്. ശങ്കരാചാര്യ ഇവിടെ പ്രതിഷ്ഠ ചെയ്തു. ഇവിടെ വെച്ചിട്ടാണ് സൂര്യകായത്തിലൂടെ ആ ശങ്കരാചാര്യ ഗുരുവഷ്ടകം ഷൂട്ട് ചെയ്തത്. അത് ഭയങ്കര വ്യൂസ് ഉള്ള ഒരു വീഡിയോ അല്ലേ? 5 മില്യണിലധികം ആൾക്കാർ കണ്ട വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് കേട്ടാ. ശ്രീധരൻ ഒരു യൂട്യൂബ് ചാനൽ കൂടി ഉണ്ട്, അതിന്റെ ലിങ്ക് ഒക്കെ നമ്മൾ താഴെ കൊടുത്തേക്കാം കേട്ടോ. ഗുരു ശ്രീ ശങ്കരാചാര്യര് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഏകദേശം വീടിന് പുറത്തെ കാഴ്ചകൾ നമ്മൾ പറഞ്ഞു കൊടുത്തു, കാണിച്ചു കൊടുത്തു. നമുക്ക് അവിടെ ഏറുമാടുണ്ട്, വീടിന്റെ ഉള്ളിലെ മനോഹര കാഴ്ചകൾക്ക് ശേഷം കാണിച്ചു തരുള്ളൂ. ലാസ്റ്റ് അല്ലേ? അതെ അതെ. അപ്പൊ നമ്മള് വീടിന്റെ ഉള്ളില് വളരെ സ്പെഷ്യൽ ആന്ന് പറഞ്ഞ് കൊതിപ്പിച്ച് വെച്ച സ്ഥലത്തോട്ട് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. കാഴ്ചകൾ കണ്ട് ഞെട്ടരുത്. മൊത്തത്തിലൊരു നീലമയുണ്ട്. ഭിത്തിയൊക്കെ 3D വർക്കുകളാണ് കേട്ടോ. എനിക്ക് ആദ്യം കാണിച്ചു കൊടുക്കാനുള്ളത് ഇതാണ്. വീടിനുള്ളിൽ ഇങ്ങനെ ഒരു പാറക്കെട്ടും വെള്ളച്ചാട്ടം ഒക്കെ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു ഗുഹയിലൂടെ കയറി പോകുന്ന പ്രതി കേട്ടോ. അതിന്റെ ഉള്ളില് വന്യമൃഗങ്ങളുടെ ശബ്ദം, മഴ പെയ്ത ശബ്ദം, ഇടി മുഴങ്ങുന്ന ശബ്ദം, അങ്ങനെ മൊത്തത്തിൽ ഒരു ഫോറസ്റ്റിന്റെ ആംബിയൻസ് ഒക്കെ കിട്ടും കേട്ടോ. കയറി പോകുമ്പോ സെൻസർ ഉണ്ട്, സെൻസർ വർക്ക് ചെയ്യാൻ പൊന്നു. ഇത് നമ്മൾ ഇതിലെ കയറുമ്പോ മനോഹരമായ വീഡിയോ ചെയ്യും. ഈ താഴത്തെ ഫ്ലോറിൽ ഒത്തിരിയേറെ കാഴ്ചകൾ ഇനിയും കാണിച്ചു കൊടുക്കാറുണ്ട്. താഴെ നിൽക്കുമ്പോ തന്നെ ഈ ഫ്ലോർ ഒരു ടർഫിൽ, ഒരു ഫുട്ബോൾ ടർഫിൽ നിൽക്കുന്ന പറയുന്നത്, കാരണം ആർട്ടിഫിഷ്യൽ പുല്ലാണ് അല്ലേ. നല്ല രസമല്ലേ, ഉരുണ്ടിട്ട് വീണാലൊന്നും പറ്റുമെന്നുണ്ട്. ശ്രീജിത്തേട്ടോ, ഈ നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ കയറി കഴിയുമ്പോ എല്ലാരും എന്തായാലും ഒന്ന് അന്തം വിട്ട് നിൽക്കും. കാരണം വീടിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കൺസെപ്റ്റ്, അങ്ങനെ ഒരു കൺസെപ്റ്റിലോട്ട് എപ്പോഴാണ് എത്തിയത്? അത് കൺസെപ്റ്റ് തന്നെ ഇത് ചെയ്യുന്ന സമയത്ത് ആദ്യം ഈ സെൻട്രൽ ഹാളിന്റെ ഇവിടെ രണ്ട് തൂണായിരുന്നു ഉള്ളത്. അത് പിന്നെ വിചാരിച്ചു രണ്ട് ഇങ്ങനെ ഒരു പാറക്കെട്ടാക്കിയാലൊന്നുണ്ടായി. പിന്നെ അത് അതിന്റെ ഒന്നിച്ച് തന്നെ സ്റ്റെയർ കേസ് ഒരു ഗുഹയാക്കി മാറ്റാന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെ അത് ഒരു ഐഡിയ വെച്ച് അങ്ങനെ അങ്ങനെ വന്നതാണ്. വേറെ ഒരു ഐഡിയ വെച്ചിട്ടൊന്നും ചെയ്തതല്ല. അത് എല്ലാരും മലയാളം പലതും പറഞ്ഞു, പക്ഷെ അത് അനക്ക് അറിയായിരുന്നു. ആദ്യം എല്ലാരും അങ്ങനെ പറയും, പക്ഷെ അവസാനം എല്ലാരും അംഗീകരിക്കുന്ന നിറയെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ടല്ലേ. ഇവിടെ ഒരു സനാതനധർമ്മ ക്ലാസ്സുകള് ആചാര്യന്മാർ വന്നിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ റൂം സ്പെഷ്യൽ ആയിട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ നമ്മുടെ ഓലപ്പൊടി ഒക്കെ വെച്ച് ഒരു നല്ലൊരു ആംബിയൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ വിചാരിക്കും വളരെ ആത്മീയ അന്തരീക്ഷത്തിലുള്ള ആ രീതിയിലുള്ള, പക്ഷേ ഇവിടെ ഒക്കെ ഹൊറർ ഫീലാണ്. ഒരു ചക്കത്തോരൻ അല്ലെങ്കിൽ ചക്ക മുഴുകിയൊക്കെ നടക്കുമ്പോ നേരെ വന്ന് പ്ലാവ് ചക്ക പറിച്ചിട്ട് കൊണ്ടാവും. ഇത് ആർട്ടിഫിഷ്യൽ പ്ലാവാണ്. വീടിന്റെ ഉള്ളിൽ പ്ലാവ് എന്നാ ശരിക്കും വലിയ ചക്കയൊക്കെ അല്ലേ. ഇതൊക്കെ എങ്ങനെയാട്ടോ ഉണ്ടാക്കിയത്? ഇത് ആദ്യം ഇവിടെ ഒരു ഗ്ലാസ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്നു, അതാ ഇവിടെ താഴത്തിൽ ചെയ്തത്. പിന്നെ വിചാരിച്ചു ഇത് ചെറിയൊരു എൻട്രൻസ് കൊടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള ഐഡിയ, അങ്ങനെ അത് ഇത് ചെയ്തോണ്ടേയിരിക്കുമ്പോ അന്ന് ആ ശില്പി പറഞ്ഞ ഇവിടെ പ്ലാവ് കൊടുത്തുവിടാൻ ചോദിച്ചു, അങ്ങനെ ചെയ്തതാണ്. ശില്പിയുടെ പേരെന്താണ്? മനോഹരൻ കുട്ടിയാട്ടോ. മനോഹരൻ കുട്ടി. മനോഹരമായിട്ടുണ്ട് സ്ഥലം അപഹരിക്കാനുള്ള ടെൻഷൻ ഇല്ല, കാരണം കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. മാത്രല്ല അടുക്കള ഭാഗമാണ്, അപ്പൊ അടുക്കളക്ക് ചെറിയ മറവും കിട്ടും. നേരെ ഒന്ന് രക്ഷപ്പെടുകയും ചെയ്യാം. ചോറായ ഈ ചക്കയുടെ ഒരു പ്രത്യേകത വെച്ചാൽ
ഇത് ആദ്യം കമ്പി കെട്ടി അതിനുള്ളിൽ പേപ്പർ നിറച്ചതിന് ശേഷം പിന്നെ സിമെന്റ് ഇട്ടു, അതിനുശേഷം ചക്കയുടെ മടല് തിരിച്ചു വെച്ചിട്ട് അമ്മയ്ക്ക് കൊടുത്തു, പിന്നെ പെയിന്റ് ചെയ്തു. എന്തായാലും നല്ല ഭംഗിയായിട്ടുണ്ട്. ഇവിടെ ഒരു വീടിന്റെ ഉള്ളിൽ ഒരു മരം ഇങ്ങനെ ഒത്ത സൈഡിലോട്ടൊക്കെ വളർന്നൊക്കെ നിൽക്കുന്നു. പിന്നെ വേറൊരു സ്പെഷ്യൽ സ്ഥലത്തേക്ക് ഉണ്ടോ ഇവിടെ ഒരു മലയാളം ഡിക്ഷണറിയാണ് നമ്മൾ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്. ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ നോക്കിയ ഇംഗ്ലീഷ് ഡിക്ഷണറി, മലയാളം നിഘണ്ടു, അവിടെ മലയാള സാഹിത്യം, അതിനപ്പുറത്ത് ഹിന്ദി ഡിക്ഷണറി ആയിരിക്കും. ഈ വീട്ടില് ഒരു സ്ഥലത്തിനോട് ഉമ്മിക്കാൻ പറ്റുന്നതല്ല മറ്റു സ്ഥലങ്ങള്, എല്ലാം ഭയങ്കര 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 ഡിഫറൻസ്. ഇത് മൾട്ടി വുഡ് ചെയ്തതാണ്. അപ്പോ ഫുഡാണ്, മൾട്ടി വുഡാണ്. അപ്പൊ ഒരു പുസ്തക രൂപത്തിൽ ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നി, അങ്ങനെ ചെയ്തു. പക്ഷെ ഇത് എഴുതണമെന്ന് വിചാരിച്ചില്ലായിരുന്നു. അപ്പൊ എഴുതിയപ്പോ കുറച്ചാൾക്കാരെ പറഞ്ഞിരുന്നു പുസ്തകത്തിന്റെ മുകളിൽ ഇരിക്കുന്നത് നല്ലതല്ല. പക്ഷെ അത് ഇത് പുസ്തകമല്ല, ഇതൊരു എന്താ പറയാ പിന്നെ വാൾ ആണെങ്കിലും 3D വാൾപേപ്പർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് അല്ലേ. ഇനി ഇറങ്ങി വരുമ്പോ നമ്മൾ ആദ്യം കയറി വരുന്ന അവിടെ തന്നെ കാണുന്ന മുളകളും ഉണ്ടോ. ഇത് ഒറിജിനൽ മുളയാണ്. ഇത് ട്രീറ്റ് ചെയ്ത് ഈ വീടിന്റെ നടുക്ക് തന്നെ സ്ഥാപിച്ചേക്കാണ്. പിന്നെ അതിന്റെ കൂടെ ഇതിന്റെ കൂടെ ബെനിഫിറ്റ് എന്താണെന്നറിയോ, ഇതിന്റെ അപ്പുറത്ത് തന്നെ വലിയ ഒരു ഭിത്തി മുഴുവൻ മിററാണ്. അപ്പൊ നേരെ അതിന്റെ ഇരട്ടി ഉള്ളതിന്റെ എഫക്റ്റ് കിട്ടും. എന്നാലും സ്വന്തം വീട്ടില് വീഗാലാണി പോയ ഫീൽ കിട്ടണമെങ്കിൽ അതൊരു ഒന്നൊന്നര അനുഭവം തന്നെയാണ്. അതായത് നമ്മള് ഈ സ്റ്റെയർ കയറുമ്പോ കിട്ടാൻ പോകുന്നത് കൊറേ ജീവികളുടെ ശബ്ദവും കേൾക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മളിത് ആ ഗുഹയ്ക്കുള്ളിലോട്ട് കയറുവാണ്, സ്റ്റെയറിന്റെ ഉള്ളിലോട്ട് അല്ലേ. പക്ഷികളുടെ ശബ്ദവും ഓ എന്തൊക്കെയോ ജീവികളുടെ ശബ്ദം. അയ്യോ സ്റ്റെപ്പൊക്കെ കണ്ടുവച്ചാ മരത്തടി പോലെ. ആ ഇതിന്റെ ഉള്ളിൽ നല്ല മുഴക്കം ഉണ്ട് കേട്ടോ. ഇതൊരു വീടിന്റെ ഉള്ളാണ് ആർക്കേലും കണ്ടാ തോന്നു. നമ്മള് പാർക്കുകളിലൊക്കെ ചെല്ലേ, ഈ അവിടെ ചെല്ലുമ്പോ ഈ ബാലരമ കേവ് എന്നൊക്കെ പറയില്ലേ, അതിന്റെ ഉള്ളിൽ കൂടെ പോയി ഒരു അവിടെ കഴിയുന്ന ഇങ്ങനെ വളർന്നു തിരിയുമ്പോ യക്ഷികളൊക്കെ ഉപ്പുണ്ടാവും. അങ്ങനത്തെ ഒരു സാധനങ്ങൾ കണ്ടിട്ടില്ലേ. അതെയുണ്ട്, ഈ സ്റ്റെയർ കഴിഞ്ഞിട്ടില്ല. ഇത് കഴിഞ്ഞ് വേറൊരു ഫ്ലോറിലോട്ട് അതെയല്ലേ, അവിടെ കണ്ടോ എന്റെ അമ്മോ. ഇത് നമ്മളൊക്കെ നേരെ കയറി വരുന്ന ഒരു ഹാളിലേക്കാണ്. ഇവിടെയാണ് എന്റർടൈൻമെന്റ് ടി വി, ഒരു മിനി തിയേറ്റർ വേണമെങ്കിൽ ആക്കി എടുക്കാവുന്ന രീതിയിലല്ലേ. ഇതിങ്ങനെ പുറത്തോട്ടെങ്കിലും മുഴച്ചു നിൽക്കുന്നോട് തോന്നും, പക്ഷെ 3D പെയിന്റിംഗ് ആണ്. നല്ല രസമുണ്ട്, അതെന്തായാലും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അവിടെ നിന്ന് ആനയുടെ സൗണ്ട് കേട്ട് ഓടി കയറി വരുമ്പോ നമുക്ക് മുന്നിൽ തന്നെ ആനകൾ. ഇതിനെ പറ്റി അറിയാത്തവരാണ് ബോധം ധാരാളം. ഗുഹയിലെ ഈ സൗണ്ട് എങ്ങനെയാ വരുന്നത്? ഇതൊരു സെൻസർ, ചെറിയ കുട്ടികള് ഇവിടെ അടുത്തുള്ള ഒരു സ്കൂളിലെ കുട്ടികള് ഒരു ശാസ്ത്രമേളൊക്കെ ചെയ്തതാണ്, അവരത് ഇവിടെ ചെയ്തു അത്രേ ഉള്ളു. ആ സെൻസർ വെച്ചിട്ട് സൗണ്ട് കേൾക്കുന്നില്ലേ, ആൾക്കാർ കേറുമ്പോ സൗണ്ട് വരും. സൂക്ഷിച്ച്
3D ഇതിനെ നല്ല രസമല്ലേ കാണാ നല്ല ഭംഗിയുണ്ട് ഓ ശരിക്കും ഇവിടെ നോക്കുമ്പോഴാണ് ബിഞ്ചു ശരിക്കും ഒരു പാലത്തിന്റെ മുകളിൽ നിൽക്കുന്നതായിട്ട് തോന്നുന്നു ആ പാലത്തിന്റെ നേരെ ഇങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരു ആൽമരത്തിന്റെ ഒരു അത് 3D അല്ല ഇത് നേരെ കേറി വരുമ്പോൾ അത് ഒരു 3D വർക്ക് ആണെന്ന് തോന്നുന്നു പക്ഷെ 3D വർക്ക് അല്ല കേട്ടോ അത് ഒറിജിനൽ ആണ് ഇങ്ങനെ ഒരു വീടിന്റെ ഉള്ളിൽ ഇതുപോലെ ഒരു ആൽമരം ഒക്കെ ഉള്ള കൺസെപ്റ്റ് അല്ലേ ഓ നല്ല ഒരു അടിപൊളി ആൽമരം താഴെ പ്ലാവാണെങ്കിൽ മുകളിൽ ആല് ഇനി ഇവിടെ ഇരുന്ന് നല്ല ബോധോദയം ഉണ്ടായാൽ നല്ലതായിരുന്നു പിന്നെ ഇവിടുത്തെ ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ ടോയ്ലറ്റ് ഈ ഹാളിനോട് ചേർന്ന ഒരു ടോയ്ലറ്റ് ഉണ്ട് ടോയ്ലറ്റ് ഒരു കടൽ ബീച്ചാ ബീച്ച് കടലിലാണ് ടോയ്ലറ്റ് സ്ഥാപിച്ചിരിക്കുന്നത് ഇത് ശരിക്കും വിളിക്കിരിക്കുന്നതല്ലേ വിളിക്ക് പോയെന്ന് പറയുന്ന ഒരു ഫീല് കിട്ടും ചെയ്യും പറമ്പിൽ പോയി കറക്റ്റ് കിട്ടും പുറത്ത് വേറൊരു കാഴ്ച ഉണ്ട് ഒന്നാം തരം ഒരു ഏറുമാടമുണ്ട് ആ ഏറുമാടത്തിൽ നിന്ന് പോയി കാരണം അതിന് മുമ്പായിട്ട് ഈ വീട് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് വീട് 2700 സ്ക്വയർ ഫീറ്റ് ഓക്കെ എത്ര ബെഡ്റൂം മൂന്ന് ബെഡ്റൂം ഉള്ള വീടാണ് വാൾസ് ഒക്കെ നല്ല 3D വർക്ക് ചെയ്ത് നല്ല ഭംഗിയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്തതാണ് ചേട്ടൻ അല്ലേ കുറെ കാര്യങ്ങളിലൊക്കെ ലാഭം നോക്കി ചെയ്തതാണ് അപ്പൊ ഗുഹയിലൂടെ ഇറങ്ങിക്കോളൂ നമുക്ക് ഏറുമാടം കാണാൻ പോവാം നല്ല ഭംഗിയൊക്കെ വെച്ചിട്ടുണ്ട് ശ്രീജിത്തേട്ടൻ തന്നെ ഇത് പണിതെടുത്തതാന്ന് പറഞ്ഞല്ലോ ലോക്ക്ഡൌൺ സമയത്തെ പരിപാടിയാണ് വെൽഡിങ്ങിന് ഒരാളെ കൂട്ടി എത്ര പേർക്ക് പതിനഞ്ച് പേർക്ക് കയറാൻ പറ്റൂലേ ഒരു ഹൈടെക് ഏറുമാടാണ് ഈസി ആയിട്ട് നല്ല പച്ചപ്പാണ് വീടൊക്കെ നല്ല ആംബിയൻസ് അല്ലേ ചെടികളൊക്കെ വെച്ച് നല്ല രസമാക്കി പ്ലാസ്റ്റിക് ബോട്ടിൽ മുറിച്ചിട്ട് കേറി വരുമ്പോ ചാരുകസാര പിന്നെ കൗങ്ങിന്റെ അലക് വെച്ചിട്ടാന്ന് തോന്നുന്നു വാതിലുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഉള്ളിലോട്ട് കേറുമ്പോ ആഹാ എന്താ രസം നോക്കി ഒരു മരം അതേപടി ഇതിന്റെ നടുക്കൂടെ വന്ന് വളർന്നു നിൽക്കുന്നുണ്ട് അതൊരു പുളിമരമാണല്ലേ പുളിമരമാണ് ശ്രീജിത്തേട്ടൻ പറഞ്ഞു ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് ഇതിലേക്ക് ഇച്ചിരി ഇങ്ങനെ ചോർച്ചകൾ വരുന്നുണ്ട് മരം അവിടെ നിർത്തിയത് കൊണ്ട് മാത്രം അതിന്റെ ഒരു ചെറിയ പ്രശ്നം ഒഴിച്ചാൽ ഭംഗിയാണ് അതാണ് ഇതിന് ഭംഗിയല്ലേ അതെ അതെ സുഖമായിട്ട് 10-15 പേർക്കൊക്കെ ഇരുന്ന് ചീട്ട് കളിക്കാനും അല്ലേ സൊറ പറയാനും ഇച്ചിരി കട്ടൻ കാപ്പി കുടിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് ലോക്ക്ഡൌൺ സമയത്താണ് ഒരുപാട് കലാകാരന്മാർ അവരവരുടെ കഴിവ് പ്രകടിപ്പിച്ചു തുടങ്ങിയത് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സ്ഥലത്ത് നമ്മള് പോയി എല്ലാരും ചോദിച്ചു പറഞ്ഞു ഇതെപ്പോ ചെയ്താ അത് ഈ കൊറോണയുടെ സമയത്ത് വീട്ടിലിരുന്നപ്പോ ചെയ്താ ആളുകളെ ഈ തിരക്കുകൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സമയം കിട്ടുന്നത് കൊറോണയുടെ ആ ഒരു ലോക്ക്ഡൌൺ സമയത്തായിരുന്നു അപ്പൊ എന്താ പറയാ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു വെറൈറ്റി കൺസെപ്റ്റിൽ ഒരു വീടും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് കേറുന്ന ശരിക്കും വണ്ടറടിക്കും എന്താ പറയാ ഇതുവരെ വിശ്വസിക്കാൻ പറ്റാത്തത്ര ഒരു കൺസെപ്റ്റ് ആണത് നിറയെ കാഴ്ചകൾ വീട് നിറയെ കാഴ്ചകൾ വീടിന്റെ പുറത്ത് കാഴ്ച തീർമാനത്തിൽ കാഴ്ച മൊത്തത്തിൽ കാഴ്ചകളാ അല്ലേ ഓക്കെ അപ്പൊ നമ്മളെന്തായാലും വൈൻഡപ്പ് ചെയ്യാണ് എല്ലാം ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട മൊത്തം കാണണം കേട്ടോ അപ്പൊ അടിപൊളി കിടലെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ഓക്കെ അപ്പൊ എല്ലാവർക്കും ബൈ